നമസ്കാരം. വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുവാൻ തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു. അടുക്ക ജയശങ്കർ, കെ ബാബു ഇനി മത്സരിക്കുന്നില്ല എന്ന നാളത്തെ വാർത്തയെ എങ്ങനെ വിലയിരുത്താം? കെ ബാബു ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കെ ബാബുവിന് ഇനി സീറ്റ് കിട്ടുകയില്ല എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് സാധ്യതകൾ കുറവാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ തീർത്താൽ തീരാത്ത ഒരു കളങ്കമാണ് അദ്ദേഹത്തിന് തന്നെയും അതുപോലെ മന്ത്രിസഭയ്ക്കും അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമായിരിക്കും. ഒരു പക്ഷേ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയും പരാജയത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആക്കം കൂട്ടും. അങ്ങനൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പോലെ കളങ്കിതനായൊരു വ്യക്തിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും വി എം സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുകയും മദ്യ നയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വലിയ ശാഠ്യം വച്ച് പുലർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, അതുകൊണ്ടാണ് ബാബുവിന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെ ഫലം നോക്കിയാലും തൃപ്പൂണിത്തുറയിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് പോലും എത്തിയില്ല. സിറ്റിംഗ് ചെയർമാനായിരുന്ന വേണുഗോപാൽ അടക്കം പരാജയപ്പെട്ടു, മുനിസിപ്പൽ ചെയർമാൻ. മിക്കവാറും കോൺഗ്രസ് തോൽക്കയല്ല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഭൂരിപക്ഷം ഡിവിഷനുകളിലും. പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആണ്, ഭരണകക്ഷി സി പി എം ആണ്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നിൽക്കുന്നത്. ബാബു അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ സ്വീകരണമായിരിക്കും ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അദ്ദേഹം രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തി. അതുകൊണ്ട് 25-26 ആളുകളിലാകെ പങ്കെടുത്തു. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അതിഭയാനകമായ ജനപിന്തുണ ഊഹിക്കാവുന്നതാണ്. അദ്ദേഹം വലിയ സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് തീരെ സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. സുദൃഢ തെരഞ്ഞെടുപ്പിൽ ശരിക്കും തൃപ്പൂണിത്തുറയിൽ യു ഡി എഫ് പിറകോട്ട് പോയത് ശരിക്കും ഈ തീരുമാനത്തിന് പ്രേരകമായിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൃപ്പൂണിത്തുറയിൽ പുറകോട്ട് പോയത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ ബാബുവിനെ കുറിച്ചുള്ള മതിപ്പില്ലാതെ. പണ്ട് തന്നെ വലിയ മതിപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാലും അദ്ദേഹത്തിന് മൊത്തത്തിലുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ ആകെ മങ്ങിയിരിക്കുന്നു. മദ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായി വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, അത് വെറും ആരോപണമല്ല എന്നുള്ളത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അതിന് ഉപോൽബലകമായ തെളിവുകൾ ദൈനംദിന അടിസ്ഥാനത്തിൽ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ടാക്സ് സെക്രട്ടറി നൽകിയ മൊഴി, എക്സൈസ് കമ്മീഷണറുടെ മൊഴി, ബാറുകാരുടെ മൊഴി, പരാതിക്കാരുടെ മൊഴി എല്ലാം വിരൽ ചൂണ്ടിയിരുന്നത് ബാബുവിൻ്റെ വലിയ അഴിമതിയിലേക്ക് തന്നെയാണ്. ഈ വിഷയത്തിൽ ബാബു നടത്തിയ കള്ളക്കളിയിലേക്കാണ്. ബാർ കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന നയത്തിൽ വെള്ളം ചേർത്ത് അതിൽ മാറ്റം വരുത്തിയത് ഇദ്ദേഹം മദ്യവർജനത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിച്ചത് പോലും ബാറുകാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ കച്ചവടം ബാറിലാണല്ലോ കൂടുക. എന്നിട്ട് അത് മദ്യവർജനത്തിൻ്റെ ഭാഗമാണെന്നും ഘട്ടംഘട്ടമായി മദ്യനിർവചനം നടപ്പാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായി. കെ എം മാണിയെ അപമാനിച്ച് പുറത്താക്കിയപ്പോഴും ബാബു മിടുക്കനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. 1 കോടി രൂപ 3 ഗഡുവായിട്ട് വാങ്ങിച്ച ആളാണ് കെ എം മാണി. 10 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങിയ ആളാണ് ബാബു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയ നേരസ്ഥനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരാൾക്ക് മാത്രമല്ല, ഇപ്പോൾ കോടതിയുടെ നിശിതമായ പരാമർശത്തെ തുടർന്ന് രാജിവെക്കുകയും ചെയ്തിരിക്കും. വലിയൊരു സഹതാപ തരംഗമാണ് ബാബു പ്രതീക്ഷിക്കുന്നത്, പക്ഷേ വലിയ അവഹേളനമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഒട്ടും ശ്രേയസ്കരമായിരിക്കില്ല. അപ്പോൾ അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഈ കോൺഗ്രസ്സിൽ ശരിക്കും സോണിയാഗാന്ധി ഉണ്ടാക്കിയ ഒരു ഐക്യം ഈ ബാബു പ്രശ്നത്തിൽ ഉലഞ്ഞുപോയിട്ടുണ്ടോ? കോൺഗ്രസ്സിൽ ഐക്യം എന്ന് പറഞ്ഞാൽ അത് പുറമേക്കുള്ള ഒരു ഐക്യമാണ്, തൊലിപ്പുറത്തുള്ള ഐക്യമാണ്. കോൺഗ്രസ് വെച്ചാൽ വളരെ ശക്തമായ 2-3 ഗ്രൂപ്പുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ചിലപ്പോഴൊക്കെ യോജിച്ച് നിൽക്കും, പലപ്പോഴും ഇവർ തമ്മിൽ ഭിന്നിച്ച് സ്വന്തം താല്പര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിച്ച് നിന്ന് വഴക്കടിക്കുന്ന ഒരു സംഭവം. പരമാവധി എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാനാണ് സുധീരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പൊതുവേ ഒരു പ്രതിച്ഛായ ഉള്ള ആളാണ്, അഴിമതിയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു പ്രതിച്ഛായയും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമസ്ഥനുമാണ് വി എം സുധീർ. അത് കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാണ്. എ കെ ആൻ്റണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവകാശപ്പെടാവുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലില്ല. സുധീറിനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കുന്നതിന് വലിയൊരു വിഭാഗക്കാരുടെ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയും എതിരായിരുന്നു, ഉമ്മൻചാണ്ടിയും എതിരായിരുന്നു. എന്നിട്ടും വി എം സുധീരൻ കെ പി സി പ്രസിഡൻ്റായിട്ട് വന്നത് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ നിന്ന്, പ്രത്യേകിച്ച് എ കെ ആൻ്റണിയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും വലിയ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനും പരമാവധി ആളുകളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ടുവാനും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്.
കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പാർട്ടിക്ക് അത് വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഉമ്മൻചാണ്ടിയെ ഉടനെ മാറ്റണമെന്ന് കുറച്ച് പേർ, ഇപ്പം മാറ്റണം കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി എന്ന് വേറെ വിഭാഗം, ആ ഉമ്മൻചാണ്ടി തന്നെ തുടരണം എന്ന് മൂന്നാമതൊരു വിഭാഗം. ഇങ്ങനെ പോകുമ്പോൾ അപ്പോഴാണ് സോണിയാഗാന്ധിയുടെ ഇടപെടലുണ്ടായത്. തൽക്കാലം എല്ലാവരും കൂട്ടിയോയിപ്പിച്ച് വലിയ സംഘർഷം ഇല്ലാതെ കൊണ്ടുപോകുക. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സിയിലെ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടായത്. ഡി സി സികളിൽ എമ്പാടും 14 DCCs ഇടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള വലിയ കമ്മിറ്റിയാണ്. 60-65 പേരുള്ള 70 പേരിൽ കൂടുതലുള്ള കമ്മിറ്റികളൊക്കെ ഓരോ സ്ഥലത്തും വന്നിരിക്കുക. അങ്ങനെ പോലും ചെയ്തത് ഇത് പാർട്ടിക്കകത്ത് പരമാവധി ഐക്യമുണ്ടാക്കി ഈ വിമതന്മാരെയും വിഘടിച്ച് നിൽക്കുന്നവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി പ്രസിഡന്റ് ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത്. അപ്പോൾ ജനപക്ഷയാത്രയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഐ ഗ്രൂപ്പുകാരും എ ഗ്രൂപ്പുകാരും ഒരുപോലെ ഒരു തണുപ്പൻ സമീപനമാണ് ഇതിനോട് സ്വീകരിച്ചിട്ടുള്ളത്. ജനപക്ഷം ഏതാണ്ട് എറണാകുളത്ത് എത്തിയപ്പോഴാണ് ബാബുവിൻ്റെ കേസിൽ വിധി വരുന്നത്. ആ ഉത്തരവ് ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ബാബു പ്രതിക്കൂട്ടിലായത്. ബാബുവിൻ്റെ രാജി ആദ്യം ആവശ്യപ്പെട്ടത്, പിണറായി വിജയനേക്കാളും കോടിയേരി ബാലകൃഷ്ണനൊക്കെ ആദ്യം ആവശ്യപ്പെട്ടത് വി എം സുധീരൻ തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തെ വച്ചുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. മാണി രാജിവെച്ചപ്പോൾ തന്നെ കെ ബാബുവിനെ കൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെപ്പിക്കേണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് മുമ്പ് രാജിവെപ്പിക്കേണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് മുമ്പ് രാജിവെച്ചിരുന്നെങ്കിൽ മാണിയും പെട്ടെന്ന് രാജിവെക്കാൻ നിർബന്ധിതനാകുന്നു. മാണിക്ക് പിന്നെ പ്രത്യേകിച്ച് ഡിഫൻസിലുണ്ടാവും. ഇതിപ്പോൾ മാണിയും മാണി ഗ്രൂപ്പുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരട്ട നീതിയെക്കുറിച്ചാണ്. കോടതിയുടെ പരാമർശം വന്നപ്പോൾ, അല്ലെങ്കിൽ ആരോപണം ഉണ്ടായപ്പോൾ കെ എം മാണി രാജിവെക്കേണ്ടി വന്നു. അതിനേക്കാൾ വലിയ ആരോപണം നേരിടുന്ന ബാബു മന്ത്രിയായി തുടരുന്നു. അങ്ങനെ ഒരു ആരോപണത്തിന് വഴിവെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബാബുവിനെതിരായിട്ട് പരാമർശം ഉണ്ടായപ്പോൾ ഇനിയും അതൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട, കെ പി സി സി എക്സിക്യൂട്ടീവിൽ വിളിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം വിളിച്ച് രണ്ടാമത് ആലോചിക്കുന്നതിലേക്കോ ഒന്നും പോകാതെ ഒരവസരവും കൊടുക്കാതെ മിനിറ്റ് വച്ച് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രാജി അനിവാര്യമാണ് എന്ന നിലപാട് എടുത്തത്, കടുത്ത നിലപാട് സ്വീകരിച്ചത് സുധീരനാണ്. അതുകൊണ്ടാണ് ബാബു രാജിവെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ബാബു പിന്നെയും കുഞ്ഞാലിക്കുട്ടിയോട് ആലോചിച്ച്, അല്ലെങ്കിൽ മറ്റവരോട് ആലോചിച്ച്, ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ച്, എ കെ ആൻ്റണി പറഞ്ഞാൽ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് കൂടുതൽ വിവാദത്തിലേക്കും കൂടുതൽ ജീർണതയിലേക്കും പോയത്. ഏതായാലും അതൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് വളരെ പുഷ്പം പോലെ രാജിവെപ്പിക്കാൻ സുധീരന് സാധിച്ചു. അതുകൊണ്ട് എ ഗ്രൂപ്പുകാർക്ക് വലിയ അമർഷമുണ്ട്. പക്ഷേ ഈ പറയുന്ന എ ഗ്രൂപ്പുകാർക്കും അറിയാം ബാബു രാജിവെക്കില്ലാതെ വേറെ യാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്ന രീതിയിൽ ടി സിദ്ദിഖിനെ പോലെ ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ലോ കേരളത്തിലെ മുഴുവൻ ആളുകളും. തലക്കകത്ത് പിണ്ണാക്കാണെങ്കിൽ സിദ്ദിഖ് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. പക്ഷേ അങ്ങനെയല്ല, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം തട്ടിപ്പാണെന്നുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, കോടതിയുടെ പരാമർശം ഇപ്പോഴും ഉണ്ടായുള്ളൂ എന്ന് മാത്രമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുനാഥും സിദ്ദിഖും പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക് അവർക്ക് പറയാം, പലതും പറയാം. പക്ഷേ അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അറിയാം ബാബു രാജുവിക്ക് അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞ് ബാബുവിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നത് ആ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവായി. കാരണം സുധീരൻ ആ ജോലി ഏറ്റെടുത്തു. സുധീരൻ പറഞ്ഞാണ് ശരി, സുധീരൻ്റെ നിലപാടാണ് സത്യസന്ധമായിട്ടുള്ളത് അല്ലെ ആർജവമുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ അതൊരു ബാധ്യതയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2006 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് 2004-2006 മന്ത്രിസഭയിൽ നിന്ന് 3 മന്ത്രിമാർ രാജിവെച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടി ശക്തനായ വ്യവസായ മന്ത്രി ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് രാജിവെച്ചു. കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ രാജിവെച്ചു. കെ പി വിശ്വാസൻ കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. ഈ 3 പേരും പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 പേരും അവരവരുടെ തട്ടകത്താണ് മത്സരിച്ചത്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ദയനീയം അടുത്ത് വെച്ചു, കെ ടി ജലീൽ ജയിച്ചു. കൊടകരയിൽ കെ പി വിശ്വാസൻ മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. 6-7 തവണ ജയിച്ച കൊടകര സീറ്റിൽ വിശ്വനാഥൻ തോറ്റു. തോറ്റു എന്ന് മാത്രമല്ല, രവീന്ദ്രനാഥ് നല്ല പുരോഹിതത്തോട് ജയിച്ചു. അതുപോലെ തന്നെ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ UDFൻ്റെ ഉരുക്കു കോട്ടയാണ് കൽപ്പറ്റ, അവിടെ ശ്രേയംസ് കുമാറിനോട് തോറ്റു. സംഗതി കാലത്തിൻ്റെ ചുമരെടുത്ത് വ്യക്തമാണല്ലോ. ഇത്തവണ ഏതാണ്ട് അതൊക്കെ തന്നെ ആവർത്തിക്കും. അപ്പോൾ ബാബുവിന് മത്സരിച്ച് തോക്കാൻ ഒരു അവസരം കൊടുക്കണോ അതോ സീറ്റ് നിഷേധിക്കണോ എന്നുള്ള ചോദ്യം ബാക്കി. ഇനിയിപ്പോൾ ഈ 100 ദിവസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും ഇത് എങ്ങനെ ബാധിക്കാനുള്ള സാധ്യതകൾ? ഇതിപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ചുള്ള നിലവിൽ പ്രതിച്ഛായ ഒന്നും ഇല്ല, ഇല്ലാത്ത പ്രതിച്ഛായ ഒന്നുകൂടി മോശമായി എന്ന് മാത്രമുള്ളൂ. കാരണം ഇത് മൊത്തം അഴിമതിയാണ്, തട്ടിപ്പാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴുള്ള കെ കരുണാകരൻ എത്ര മഹാനായിരുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അന്ന് നടന്ന അഴിമതി ഒന്നും ഒരു അഴിമതിയേ അല്ല, ഇന്ന് നടക്കുന്ന അഴിമതി നോക്കുമ്പോൾ. ഇപ്പം നടക്കുന്ന അഴിമതിയല്ല, പകൽ കൊള്ളയാണ്, അത് ജനങ്ങൾക്കറിയാം. കോടതി പരാമർശം വന്നപ്പോൾ അത് സ്വതവേ വികൃതമായ മുഖം ഒന്നുകൂടി വികൃതമായി, അത്രയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബാബുവിന് നന്മ വരട്ടെ എന്ന ശരിക്കുള്ള കെ എം മാണിയുടെ ആ പ്രാർത്ഥന ശരിക്കും ഫലം കണ്ടതായി. ആ ബാബുവിന് നന്മ എന്നുള്ളത് കൊണ്ട് മാണി സാർ ഉദ്ദേശിച്ച നന്മ ഇൻവെർട്ടഡ് കോമയിലാണ്. ആ നന്മ ഇപ്പോൾ അദ്ദേഹത്തിന് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായ നന്മ പറഞ്ഞെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും കൂടി കിട്ടാതിരിക്കണം, അപ്പോഴേ
നന്മ വരികയേ ഉള്ളൂ. ഇപ്പോൾ കെ സി കേരള കോൺഗ്രസ്സുകാർ തന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പറയുന്നുണ്ടല്ലോ, മാണി സാറിന് ഒരു നീതി, ബാബുവിന് വേറെ നീതി. പി സി ജോസഫ് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം വളരെ തുറന്നടിച്ച് ടി വി ചർച്ചകളിലൊക്കെ പറഞ്ഞു കെ എം മാണി രാജിവെച്ചു, കെ ബാബു തുടരുന്നു, അത് ശരിയല്ല. കെ ബാബുവിനെതിരെയുള്ള ആരോപണങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ ഇതിലും ശക്തമാണ്. അതിന് നേരിട്ട് പണം കൊടുത്ത ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപ കൊടുത്തു എന്ന്. അതിന് മറ്റു രീതിയിലുള്ള തെളിവുകളുണ്ട്, ടാക്സ് സെക്രട്ടറിയുടെ മൊഴിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നില്ല, FIR ഇടുന്നില്ല. അപ്പോൾ ബാബുവാണ് ആദ്യം രാജിവെക്കേണ്ടത് എന്നൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഏകസ്വരത്തിലല്ല പറയുന്നത്, എങ്കിൽ പോലും അങ്ങനൊരു അഭിപ്രായം ഇതിനകത്ത് ശക്തമായിട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ആളിക്കത്തുകയും ഈ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഉത്തരവ് കൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ അതിൻ്റെ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ട്, അതിൻ്റെ പുറത്താണ് ഉത്തരവ് വരുന്നത്. ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയല്ല, ആരോപണ വിധേയനായ വ്യക്തിയാണ് ശരിക്കും ആരോപണം സംബന്ധിച്ച തെളിവ് കൊണ്ടുവരേണ്ടത് എന്ന ആ കോടതി നിരീക്ഷണം ശരിക്കും സുപ്രധാനമായ ഒന്നല്ലേ? അതെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലല്ല. വിജിലൻസിനെ സംബന്ധിച്ചോളം വിജിലൻസുകാരാണ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാണ്ട് ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം കൃത്യം കഴിയാവുന്ന അത്ര വിവരങ്ങൾ അവിടെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ, ആ പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുക. ഒരു പ്രഥമ ദൃഷ്ടിയാ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ടാണ് കണ്ടെത്തുക. അന്വേഷിക്കേണ്ട ജോലി, കണ്ടെത്തേണ്ട ജോലി വിജിലൻസിലാണ്, പരാതി കൊടുത്ത ആൾക്കല്ല. അതുകൊണ്ട് പരാതി കൊടുത്ത ആൾ ഇതിൻ്റെ തെളിവ് അന്വേഷിച്ചുകൊണ്ട് ആവശ്യമില്ല. പ്രതിയല്ല തെളിയിക്കേണ്ടത്, പ്രതി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ മതി. പക്ഷേ വിജിലൻസുകാർക്കാണ് ഉത്തരവാദിത്വം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അതങ്ങനെയാണ്, ഏത് കേസിലും അങ്ങനെയാണ്. ഇപ്പോൾ എന്നെ ഒരാൾ പിച്ചാത്തിരുത്ത് കുത്തിയെന്നായിരിക്കും, എന്നെ കുത്തി എന്ന കാര്യം പോലീസിൽ അറിയിക്കേണ്ട ജോലി എനിക്കുള്ളൂ, ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട പോലീസാണ്. ഈ ബാറുകളെല്ലാം അടച്ചു പൂട്ടിയ ശേഷം ശരിക്കും ബിയറിൻ്റെ വിൽപ്പനയിലെ 95.8% അതുപോലെ തന്നെ വൈൻ വിൽപ്പനയിൽ 131.7% കൂടുതലാണ് ഉണ്ടായിട്ട് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ വിൽപ്പന 2015 നവംബറിൽ ശരിക്കും 15.5 ലക്ഷം കേസായത് ഡിസംബറോടെ അത് 17.38 ലക്ഷം കേസായി ഉയർന്നു. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഉയർച്ച മദ്യ ഉപഭോഗം കൂടി എന്നല്ലേ ശരിക്കും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്? അല്ല, ബാറിൽ പോയി വിദേശ മദ്യം കുടിച്ചിരുന്ന ആളുകൾ കൂടി നിർത്തിയിട്ടില്ല. അവരെന്ന് വെച്ചാൽ ഒന്നുകിൽ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിച്ചു കൊടുന്ന് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വല്ല കലിങ്കിൻ്റെ ഹോട്ടലിരുന്നോ കുടിക്കും. അല്ലാത്തവർ ബിയർ ആൻഡ് വൈൻ പാർലർ കയറി ബിയർ അല്ലെങ്കിൽ വൈൻ വയറ് നിറയെ കുടിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. വിദേശ മദ്യത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല ബിയറും വൈൻ, അത് ഒരു ചെറിയ ഒരു ഉപശാന്തി, ഇടക്കാല ആശ്വാസം എന്നാ പറയാൻ പറ്റും. വിദേശ മദ്യത്തിൻ്റെ വിൽപ്പനയിൽ അങ്ങനെ കുറവുണ്ടാകാൻ സാധ്യമല്ല. കാരണം ബാറ് പൂട്ടുന്നതോടെ ജനങ്ങൾ കുടി നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബാറ് പൂട്ടുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്, അതായത് ഈ കത്തിക്കുത്ത് കുറഞ്ഞു. പണ്ടത്തെ പോലെ ബാറിലെ അടിപിടി കത്തിക്കുത്ത് അത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡ് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് നെഞ്ചത്ത് കയറ്റുന്ന പരിപാടി ഉണ്ടോ, അത് നിർത്തി. ഇപ്പോൾ വീട്ടിലിരുന്ന് കുടിക്കുന്നവർ ശാന്തമായിട്ട് കുടിക്കട്ടെ, ബാറ് പൊട്ടിയത് നല്ല കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇത്ര വലിയ കച്ചവടം നടത്തിയില്ലേ നമുക്ക് എതിർപ്പ്. ഇപ്രകാരമുള്ള ഒരു മദ്യനയം ശരിക്കും ശാസ്ത്രീയവും ജനകീയവുമായ ഒരു മദ്യനയം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയല്ലേ ശരിക്കും ഉയർത്തുന്നത്? തീർച്ചയായിട്ടും. പക്ഷേ അതിന് നമ്മുടെ നാട്ടിൽ അതിന് പറ്റിയൊരു സാഹചര്യമില്ല. ഭരണപക്ഷം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തും, പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തും. ഇതിൽ സത്യത്തിൽ ആർക്കൊരു ആത്മാർത്ഥതയില്ല. ബാറുകാർ വലിയ തോതിൽ പണം മുടക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്പോൺസേഡ് ബൈ ഈ അബ്കാരിസാണ്, അല്ലെങ്കിൽ മദ്യ വ്യവസായികളാണ്, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ. വിൽക്കുന്ന ആളുകൾ താരതമ്യേന അത്ര വലിയൊരു ഫോഴ്സ് അല്ല. മദ്യ ഉൽപ്പാദകരുണ്ട്, ഡിസ്റ്റിലറി നടത്തുന്ന ആളുകൾ, അവർ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയത്തിൽ മുടക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും മുടക്കുന്നുണ്ട്, കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഒഴിച്ച് എല്ലാ പാർട്ടിക്കാരും പണം വാങ്ങുന്നുണ്ട്. അത് ഒരു വശമാണ്. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലാണ് തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടാകുക, അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യേണ്ടത്. അവരാണെങ്കിൽ എക്സൈസ് വകുപ്പ് മൊത്തം അഴിമതിയാണ്. അഴിമതിക്കാരനല്ലാത്ത ഒരൊറ്റ ആൾ പോലും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോപ്പ് ടു ബോട്ടം കറപ്ഷനാണ്. അതുകൊണ്ട് അവർ സർക്കാരിനെ വഴിതെറ്റിക്കുക, കുളത്തിലിറങ്ങുക എന്നുള്ള കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. കച്ചവടം നടന്നാലേ ഇവരുടെ കച്ചവടം നടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പിന്നെ മീതയ്ക്ക് മീതെ വരുന്ന കോടതി വിധി എല്ലാം കൊണ്ടും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണം. ഇപ്പോൾ ഗുരുദാസിനെ പോലെ ഒരു പൈസ കറപ്ഷൻ ഇല്ലാത്ത ഒരാൾ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട്. മറ്റ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലുള്ള മൂലധന നിക്ഷേപം നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. മന്ത്രി കാഴ്ച വാങ്ങിച്ചില്ല എന്നുള്ളൂ, അത്രേ ഉള്ളൂ. എക്സൈസ് മന്ത്രി ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. സത്യസന്ധൻ സുതാര്യമായ പ്രതിച്ഛായോടി 5 കൊല്ലം ഭരിച്ച് പുഞ്ചിരിയോടുകൂടി ഇറങ്ങിപ്പോകുന്നു, ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ മറ്റെല്ലാ തരത്തിലുള്ള അഴിമതി അവിടെ നടക്കുക.
അദ്ദേഹത്തിനെ പോലും അത് ശക്തമായൊരു നടപടി എടുക്കാനോ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതി കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ, അല്ലെങ്കിൽ ബാർ കുടിയന്മാരുടെ ആരോഗ്യം നശിക്കാതിരിക്കാൻ, ബാറുകളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഹാനികരമായിട്ടുള്ള, വളരെ ഹാനി ആപൽക്കരമായിട്ടുള്ള മദ്യങ്ങൾ വിൽക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, മദ്യാസക്തി കുറയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തീരെ അപ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഒന്ന് മദ്യനിർവഹണ സമിതിക്കാർ, ഫാദർ ജേക്കബ് മണ്ണാർപ്രയ്യ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ കത്തോലിക്ക മെത്രാമ്മ, ഇവരൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മദ്യ നിരോധനം ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കാനും പറ്റില്ല. അങ്ങനെ നടപ്പാക്കിയപ്പോഴൊക്കെ വലിയ മദ്യ ദുരന്തങ്ങൾ, വലിയ അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു എല്ലാവർക്കും തൃപ്തികരമായ ഒരു നയത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, അത് നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്തുള്ള സാമ്പത്തികമായതാ, പിന്നെ സർക്കാരിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ഈ മദ്യം വിറ്റിട്ടുള്ള. നികുതി പിരിവ് നടക്കുന്നില്ലല്ലോ, പിന്നെ ആകെ കിട്ടാവുന്നതെന്ന് പറയുന്നത് ഈ മദ്യവില്പനയിൽ നിന്നുള്ള നികുതിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട്, എളുപ്പമല്ല. ഈ ബാർ കോഴക്കേസിൽ ശരിക്കും ഈ കെ ബാബു രാജിവെച്ചതോടെ മന്ത്രിസഭയിലെ ഇഴവ പ്രാതിനിധ്യം അടൂർ പ്രകാശിൽ മാത്രം ഒതുങ്ങി. ഇത് ഭരണത്തിലെ സാമുദായിക സന്തുലനം ശരിക്കും നഷ്ടപ്പെടുത്തുന്നില്ലേ? ഭരണത്തിലല്ലെങ്കിലും സാമുദായിക സന്തുലനം ഇല്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ പറയുന്ന മൂന്ന് കൂവാണ്, മൂന്ന് കുഞ്ഞുകുഞ്ഞ്, കുഞ്ഞുമാണി, പിന്നെ കുഞ്ഞാലി. കുഞ്ഞുമാണി പോയി, കുഞ്ഞുകുഞ്ഞ് ഉണ്ട്, കുഞ്ഞാലിയുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഒരു സാമുദായിക സന്തുലനം ആദ്യം മുതലേ ഇല്ല. അതിന് പുറമെ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്, പിന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. സി എൻ ബാലകൃഷ്ണൻ, അതുപോലെ കെ ബാബു, പിന്നെ അനിൽകുമാർ, നമ്മുടെ അടൂർ പ്രകാശ്. അപ്പോൾ ഇപ്പോൾ അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ ഇഴവ സമുദായത്തിൽ. ഇഴവ സമുദായത്തിൽ നിന്ന് എം എൽ എമാർ തന്നെ മൂന്ന് പേരേ ഉള്ളൂ, ബാബു, അച്യുതൻ, അടൂർ പ്രകാശ്. അപ്പോൾ ഇപ്പോൾ മന്ത്രിയായിട്ട് പ്രകാശ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അച്യുതനെ മൂന്ന് മാസത്തേക്ക് നമ്മുടെ മദ്യമന്ത്രിയായിട്ട് നിയമിക്കുക. അദ്ദേഹമാണെങ്കിൽ മദ്യ നിർമ്മാണത്തിൽ വലിയ മുൻകാല റെക്കോർഡുള്ള ആളാണ്. മദ്യ വ്യവസായിയും മദ്യ വ്യാപാരിയുമാണ് അദ്ദേഹത്തിന്. പക്ഷേ മന്ത്രിയാകാൻ താല്പര്യമില്ല, താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ തിരഞ്ഞെടുപ്പിന് മൂന്ന് മാസമല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ തിടുക്കപ്പെട്ടൊരു മന്ത്രിയെ അവിടെ സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ബാർ കോഴക്കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടാൻ കേരള സർക്കാർ ശുപാർശ ചെയ്യണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിന് ശരിക്കും സർക്കാർ തയ്യാറാകാനുള്ള സാധ്യത എത്രത്തോളം? സർക്കാരിൻ്റെ ഇഷ്ടത്തോടുകൂടി ഒരിക്കലും ഇത് സി ബി ഐക്ക് വിടാൻ പറ്റുകയില്ല. പിന്നെ കോടതി താല്പര്യപ്പെട്ട് ചെയ്താൽ കോടതി ഇടാനുള്ള സാധ്യതയുണ്ട്. കോടതി താല്പര്യപ്പെട്ട് സി ബി ഐക്ക് വിട്ടാൽ ആ സി ബി ഐ അന്വേഷിക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ഇവരാവശ്യപ്പെടുക എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ധർമ്മമാണല്ലോ. സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി കുമ്മനത്തിൻ്റെ ആവശ്യം. ഈ യു ഡി എഫ് സർക്കാരിന് ശരിക്കും പിടിച്ചുവെച്ച പ്രശ്നങ്ങളാണ് സോളാർ, അതുപോലെ തന്നെ ബാർ വിഷയങ്ങൾ. ഇതിലെല്ലാം തന്നെ സംഭവിക്കുമ്പോൾ തന്നെ യു ഡി എഫ് സർക്കാരിന് ഒരു ഭരണ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യതകൾ, ഭരണ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക്. പ്രത്യേകിച്ച് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു, ഏറെക്കുറെ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരു നിലയിലെത്തി. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായി. എൽ ഡി എഫിന് വലിയ വിജയം എന്ന് പറയാൻ പറ്റില്ല. എൽ ഡി എഫ് അർഹിച്ച രീതിയിലുള്ള വിജയം ഉണ്ടായില്ല, അവരാഗ്രഹിച്ച രീതിയിലുള്ള വിജയം ഉണ്ടായില്ല. എൽ ഡി എഫ് അർഹിച്ച വിജയം എന്ന് പറഞ്ഞത് 13 ജില്ലകളിൽ അവർ ജയിക്കുക എന്നുള്ളതായിരുന്നു, അതൊന്നും ഉണ്ടായില്ല. 7 ജില്ലയിൽ ജയിച്ചു. പക്ഷേ സാമാന്യം വലിയ ജില്ലകളിലാണ് എൽ ഡി എഫ് ജയിച്ചത്, ചെറിയ ജില്ലകളിലാണ് യു ഡി എഫിന് മേൽക്കൈ കിട്ടിയത്. എറണാകുളവും മലപ്പുറവും ഒഴിച്ച് ബാക്കിയെല്ലാം ചെറിയ ജില്ലകളാണ്. ഉദാഹരണത്തിന് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, അങ്ങനെ താരതമ്യേന ജനസാന്ദ്രത കുറഞ്ഞ, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് കുറവ് എം എൽ എമാരെ അയക്കുന്ന ജില്ലകളിലാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിയും. മാത്രമല്ല അവിടെയും എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി. പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയ്ക്ക് ബി ജെ പി എന്ന് പറഞ്ഞ് വേറൊരു ശക്തിയും കൂടി ഉദയം ചെയ്തു. ഈ സത്യത്തിൽ എൽ ഡി എഫിന് അന്യത കിട്ടുമായിരുന്ന കുറേ വോട്ട് ബി ജെ പിക്ക് പോയതുകൊണ്ടാണ്. ആ ഭരണവിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ടും എൽ ഡി എഫിന് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് യു ഡി എഫിന് ഒരു പരിധിവരെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വല്ലാതെ മാറി മാറിക്കൊണ്ടേയിരിക്കുകയാണ്, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് എൽ ഡി എഫ് വളരെ ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. പിന്നെ പാർട്ടിക്കകത്ത് താരതമ്യേന പ്രശ്നങ്ങൾ കുറവാണ്. വി എസും പിണറായിയും തമ്മിലുള്ള സംഘർഷം തന്നെ ലഘൂകരിക്കപ്പെട്ടിരിക്കും, അങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കും. അതുകൂടാതെ യു ഡി എഫിലാണെങ്കിൽ മറിച്ച് അതിനുശേഷം പ്രശ്നങ്ങളാണ്. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് ആദ്യം കെ എം മാണി രാജിവെക്കുന്നു, പിന്നീട് കോൺഗ്രസിനകത്ത് ഉൾപ്പോര് മൂർച്ഛിക്കുന്നു, ഇപ്പോൾ ബാബു രാജിവെച്ചിരിക്കുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്, ഡോക്ടർ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വളരെ ഫലപ്രദമായ രീതിയിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ്
കോൺഗ്രസിനകത്ത് ശക്തിപ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭരണ തുടർച്ചയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ തന്നെ അധികം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാർക്സിസ്റ്റുകാർ അത്ര വലിയ എന്തെങ്കിലും വിട്ടിത്തരം ചെയ്തിട്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണം, അത്രേ പറ്റുള്ളൂ. ഈ കോൺഗ്രസ് നേതാക്കൾ കുറേ നാളുകളായി CPMനോട് ആവശ്യപ്പെടുന്നു മദ്യനയം സംബന്ധിച്ചുള്ളവരെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മദ്യനയത്തിനുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. എന്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു നിലപാട് വ്യക്തമാക്കാത്തത്? ശരിക്കും അല്ല, നിലപാട് വ്യക്തമാക്കുന്നത് സാധാരണ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ വെല്ലുവിളിക്കുമ്പോഴൊക്കെ നിലപാട് വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും LDFനില്ല. LDF പക്ഷെ അവരുടെ പ്രകടന പത്രികയിൽ പറയണം, ഇവർ ജയിച്ച അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നിലപാട്. ബാറുകളെ സംബന്ധിച്ചോ നിലവാരമുള്ള ബാറുകൾ തുറക്കുമോ, നിലവാരമില്ലാത്ത ബാറുകൾ തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ 2-സ്റ്റാർ 3-സ്റ്റാർ ഉള്ള ബാറുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു മദ്യനയം ഏതായാലും ഇല്ലാതെ പറ്റുകയില്ല. ഇപ്പോൾ ഈ മദ്യനയം ആകെ കുഴപ്പത്തിലായി എന്നുള്ള സത്യമാണ്, ബാറുകൾ പൂട്ടിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു മദ്യനയം രണ്ട് മുന്നണികൾക്കും ആവശ്യമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്, ഈ ബാറുകാരെല്ലാവരും തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ചെയ്യുന്നത്, കടമെടുത്തിട്ടും മറ്റുമൊക്കെയാണ് ബാറുകൾ പണിയിക്കുന്നത്. വലിയ മൂലധന നിക്ഷേപം അതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ബാറ് പൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. നമ്മളത് മനുഷ്യരെ കുടിപ്പിച്ച് കൊല്ലുന്നു എന്നുള്ള വേറെ കാര്യമാണ്, എങ്കിലും അതിൽ ഒരു സാമാന്യ മര്യാദയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിലൊരു നയം LDFനുണ്ടാണ്. മാത്രമല്ല ഈ UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, അതിൽ തന്നെ എ ഗ്രൂപ്പുകാർ, കെ ബാബു അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത് ഈ ബാറ് പൂട്ടിപ്പോയ മുതലാളിമാർ അതിൽ നിന്നുള്ള നിരാശ കൊണ്ടാണ് CPMമായി ചേർന്ന് ഇങ്ങനെയുള്ള ആരോപണം, സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇവർക്ക് രാഷ്ട്രീയമായിട്ട് വന്ന് കിടപ്പുണ്ട്. ബാറുകാരെ സഹായിക്കാൻ വേണ്ടി എല്ലാ ആരോപണം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ അഴിമതിക്കാരനായതുകൊണ്ട്. അപ്പോൾ ആ കാര്യവും ഇതിനകത്ത് വ്യക്തമാകണം. ഏത്, അത് നിഷേധമല്ല ഞാൻ പറഞ്ഞു, പ്രകടന പത്രികയിൽ മദ്യനയം എഴുതി ചേർക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം, ഉണ്ടായേ മതിയാവും. ഇപ്പോൾ CPMന്റെ PB അംഗം പിണറായി വിജയൻ നടത്തുന്ന ഈ നവകേരള മാർച്ച് നിർത്തി അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ബാബു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെങ്ങനെ കാണാം? ബാബുവിന് എന്താ പറയാൻ ഉള്ളത്? ബാബുവിന് എന്ത് വേണമെങ്കിൽ പറയാം. കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടുകൂടി അദ്ദേഹത്തിൻ്റെ സമചിത്വത പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ VM സുധീരനെ വെല്ലുവിളിക്കുന്നു, പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു, ഇനിയിപ്പോൾ വേണമെങ്കിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാം, അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിക്കാം, എന്ത് ചെയ്യാം. കാരണം ആ ഒരു മാനസികാവസ്ഥയിലെത്തി മനുഷ്യൻ്റെ ഈ തലയുടെ കല്ലളയിൽ പോകാൻ തുടങ്ങിയില്ല. പിണറായി വിജയൻ എന്തിനാണ് നവകേരള മാർച്ച് നിർത്തി വെച്ച് ബാബുവിനോട് മാപ്പ് പറഞ്ഞത്? അദ്ദേഹം ഏതോ കാലത്ത് ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ലാവ്ലിൻ കേസ് ഇട്ട് സജീവമായിട്ട് വരികയാണെങ്കിൽ വിജയന് മത്സരിക്കാൻ പറ്റില്ല, അതൊരു സാഹചര്യത്തിലേക്ക് പോകും. അല്ലാതെ ഇട്ട് നവകേരള മാർച്ചും ലാവ്ലിൻ കേസും തമ്മിലൊരു ബന്ധമില്ല, അത് ബാർക്കോഴ പോലത്തെ ഒരു വിഷയമല്ലല്ലോ. കോടതി ഓൾറെഡി തള്ളിക്കളഞ്ഞ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ബാബു പറയുന്നതിന് ബാബു അതിന് പ്രത്യേകിച്ച് നമ്മളൊരു വില കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവ് മാത്രമായിട്ട് എടുത്താൽ മതി. നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകും തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.